ഹലോ എല്ലാവർക്കും മോഡേൺ കലവറയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബോൾ ഗ്രേപ്സ് ജ്യൂസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കടയിലൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒന്നാണ് ജ്യൂസ് മുന്തിരി. അപ്പോൾ ആ മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ എടുത്തിട്ട് അതിനകത്തുള്ള ആ ഒരു പൾപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ എടുക്കുക, പിന്നെ അതിൻ്റെ തോലി കളയരുത്, അത് സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. ഇപ്പം ഞാൻ ഈ മുന്തിരിയുടെ തോലും ആ ഒരു പൾപ്പും സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തോലെടുത്തിട്ട് നമ്മളൊരു ചായപാത്രത്തിലോ എന്തെങ്കിലും ഒരു പാനിലോ മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, നമുക്ക് മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ട 2 ഗ്രാമ്പുവാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഗ്രാമ്പു ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ച് ആ മുന്തിരിയുടെ തോലിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരും. അതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൾപ്പിലെ കുരു കളയണം. എന്നിട്ട് ഞാനൊരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് കുലുക്കുന്ന സമയത്ത് ആ പൾപ്പിനകത്തുള്ള കുരുവൊക്കെ ഇളകി കിട്ടും. അപ്പോൾ നമുക്ക് എടുത്ത് കളയാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഇതിൻ്റെ കുരു എടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് കുരു പോയി കിട്ടും. അപ്പോൾ അതൊരു എളുപ്പമായിട്ട് തോന്നി എനിക്ക്. ഇങ്ങനെ അല്ലെങ്കിലും നമ്മൾ ഓരോ പൾപ്പായിട്ടെടുത്ത് തന്നെ കുരു എടുത്ത് കളയേണ്ടി വരും. അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലുള്ള വെള്ളം നമ്മൾ അരിച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ തോട് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ചൂട് നന്നായിട്ട് പോയതിന് ശേഷം വേണം മിക്സിയിലെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ പൊങ്ങി തെറിച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഇത് അടിക്കുന്ന സമയത്ത് ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും. നന്നായി അരച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിലേക്ക്, അതായത് മുന്തിരിയുടെ നമ്മൾ തിളപ്പിച്ച് മാറ്റിയ ആ വെള്ളത്തിലേക്ക് തന്നെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായി അരിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് പൾപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കുടിക്കാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കുടിക്കാമെന്നുള്ളതാണ്. ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ബാൾ ഗ്രേപ്പ് ജ്യൂസ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.